ഗുഡ് മോർണിംഗ് അടുത്ത് നമുക്ക് പറയാനുള്ളത് സെക്യൂരിറ്റി പ്ലാനിങ് ടീം മെമ്പേഴ്സാണ് അതായത് ഇപ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കണം പറഞ്ഞു അതിലുള്ള സെവൻ സ്റ്റെപ്സ് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിലെന്ത് വേണം കുറച്ച് ടീം ഒരു ടീം ആയിരിക്കണം കുറച്ച് ആളുകൾ ചേർന്നതായിരിക്കണം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒക്കെ അപ്പം സെക്യൂരിറ്റി അനാലിസിസ് ആണെങ്കിലും സെക്യൂരിറ്റി പ്രോഗ്രാം ആണെങ്കിലും സെക്യൂരിറ്റി പ്ലാൻ ആണെങ്കിലും അതൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി വേണം ആ കമ്മിറ്റി എന്ന് പറയുന്നത് ആ കമ്മിറ്റിയുടെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ്റെ കമ്പ്യൂട്ടിംഗ് അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ കോംപ്ലക്സിറ്റി എത്രയാണ് അപ്പോൾ വലിയൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേര് ചേരുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ അതേപോലെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സൈസ് എത്രയാണ് അതിനനുസരിച്ചുള്ള ഒരു കമ്മിറ്റി ആയിരിക്കണം അതേപോലെ ഒരു ഓർഗനൈസേഷന് സെക്യൂരിറ്റി കൊടുക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എത്രയാണ് എന്നത് ബേസ് ചെയ്തിട്ടുമായിരിക്കും അപ്പോൾ ഇപ്പോൾ പല ഇപ്പോൾ വലിയ വലിയ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ പോലും ചില ഓർഗനൈസേഷൻസ് സെക്യൂരിറ്റി ഹൈ ആയിട്ടുള്ള ഒരു ഫാക്ടർ എടുക്കുന്ന ആളുകളായിരിക്കും ചില ഓർഗനൈസേഷൻസിന് അതെന്തല്ല സെക്യൂരിറ്റി വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഓർഗനൈസേഷൻസ് ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്ര പേര് ഒരു കമ്മിറ്റിയിൽ വേണം എന്ന് എന്ത് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യും െ അപ്പോൾ ഒരു നോർമലി ഒരു ഒരു ഓർഗനൈസേഷൻ്റെ ഒപ്റ്റിമം സൈസ് എന്ന് പറയുന്നത് ഫൈവ് ടു നയൻ മെമ്പേഴ്സാണ് വരിക അപ്പോൾ വലിയ വലിയതൊക്കെയാണ് പിന്നെ സെക്യൂരിറ്റി വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേറെ കൂടും ഒരു ഒപ്റ്റിമം സൈസാണ് നമ്മൾ ഫൈവ് ടു നയൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ ഇങ്ങനെ സെക്യൂരിറ്റി പ്ലാനിങ് ടീമിൽ എന്തുണ്ടാവും ഡിഫറെൻറ്റ് ആസ്പെക്ട്സോട് കൂടിയിട്ടുള്ള മെമ്പർഷിപ്പുകളാണ് ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ആരുണ്ടാവും സിസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഉണ്ടായിരിക്കും അതേപോലെ ഓരോന്നും ഇപ്പോൾ വേറെ ലെവലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു മാനേജിങ് ലെവൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജർ വേണം അപ്പോൾ ആ ഒരു രീതിയിൽ ഡിഫറൻറ്റ് മെമ്പർഷിപ്പുകളാണ് ഉണ്ടായിരിക്കുക പിന്നെ ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ ജനറൽ ഫിസിക്കൽ സെക്യൂരിറ്റി ആക്ടിവിറ്റീസും വേണം അതായത് ഹ്യൂമൺ അറ്റാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ആക്ടിവിറ്റി വേണം അതേപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്ലഡ് എർത്തിവെക്ക് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ആ രീതിക്കുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനും കൂടെ ഏതിൽ വേണം ഫിസിക്കൽ സെക്യൂരിറ്റി കൺട്രോൾസിൽ വേണം അപ്പം നമുക്ക് നോക്കാം ഒരു സെക്യൂരിറ്റി പ്ലാനിങ് ടീം മെമ്പർ എന്ന് പറയുന്നത് ടീം ഷുഡ് റെപ്രസെന്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് അപ്പോൾ സെക്യൂരിറ്റി പ്ലാനിങ് ടീം എന്ന് പറയുന്നത് ഇപ്പോൾ താഴെ പറഞ്ഞിട്ടുള്ള ഓരോ ഓരോ ഫോ ഗ്രൂപ്പിനെയും എന്ത് ചെയ്യണം റെപ്രസെന്റ് ചെയ്യണം ഒന്ന് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഗ്രൂപ്പ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് സിസ്റ്റംസ് പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവും നമുക്കറിയാം ഇതൊക്കെ അപ്ലിക്കേഷൻസ് പ്രോഗ്രാമേഴ്സ് ഡാറ്റ എൻട്രി പേഴ്സണൽ ഫിസിക്കൽ സെക്യൂരിറ്റി പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് യൂസേഴ്സ് അപ്പോൾ ഇത്രയും പേരറങ് അടങ്ങുന്നതായിരിക്കണം ഇന്ത്യ ഒരു സെക്യൂരിറ്റി പ്ലാനിങ് ടീം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് വരാം ഇപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഉള്ള കസ്റ്റമേഴ്സ് ആയിരിക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ എന്തുണ്ടാവും ഒരുപാട് മെമ്പേഴ്സ് ചേർന്നതായിരിക്കും ആ ഒരു ടീം എന്ന് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ചേരുമ്പോൾ എന്തായി വലിയൊരു സെക്യൂരിറ്റി ടീമായിട്ട് മാറി ഇനി അഷ്വറിംഗ് കമ്മിറ്റ്മെൻ്റ് ടു എ സെക്യൂരിറ്റി പ്ലാൻ സെക്യൂരിറ്റി പ്ലാനിന് നമ്മൾ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഉറപ്പ് വരുത്തുന്നതാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ പ്ലാനിങ് അതായത് സെക്യൂരിറ്റി പ്ലാൻ എഴുതി നമ്മൾ നമ്മളതിലെ കാര്യങ്ങളെല്ലാം റെക്കമെൻ്റേഷൻസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്തു അപ്പോൾ എന്ത് ചെയ്യണം ഈ കമ്മിറ്റി എന്ത് ചെയ്യണം ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണം അതേപോലെ പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതിനെ എൻഷ്യർ ചെയ്യണം അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എല്ലാം അതിലുള്ള ഈ പ്ലാനിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യണം അപ്പോൾ ത്രീ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ മസ്റ്റ് കോൺട്രിബ്യൂട്ട് ടു മേക്കിംഗ് ദ പ്ലാൻ എ സക്സസ് അപ്പോൾ ഈ ഒരു പ്ലാനിനെ സക്സസ് ആക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്രൂപ്പ് ഓഫ് ആളുകൾ അതിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തണം അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു പ്ലാനിൽ ഇപ്പം ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ടാകും അപ്പോൾ ഇതിലിപ്പോൾ ഒരു പ്ലാനിൽ ഒരു പ്രത്യേക സെക്ഷൻ ഏത് ഗ്രൂപ്പ് ഓഫ് ടീമിനെയാണ് എഫെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരാണ് ശരിക്കും ഈ ആക്ടിവിറ്റീനെ ക്യാരി ഔട്ട് ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ അവർ എന്തായിരിക്കണം അതിൽ ആ ഒരു പ്ലാനിൽ സെൻസിറ്റീവ് ആയിരിക്കണം അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം അതേപോലെ ഇത് എങ്ങനെ വർക്ക് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം അതാണ് ഫസ്റ്റ് എ പ്ലാനിങ് ടീം മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് ഈച്ച് ഗ്രൂപ്പ് എഫക്റ്റഡ് ബൈ ദ പ്ലാൻ ഈ പ്ലാനിങ് ടീമിന് ഈ പ്ലാനിങ് ടീം അറിയണം ഓരോ പ്ലാനിങ് ഓരോ ചിലപ്പോൾ ഓരോ ഭാഗം ആളുകളെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുക എല്ലാതും എല്ലാത്തിനും ഉള്ളതാവില്ല അതായത് ഇപ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു സ്പെസിഫിക് ഏരിയനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അതൊക്കെ ആ ടീം മെമ്പേഴ്സിനും അറിയണം അതായത് എഫക്റ്റഡ് ആവുന്ന ടീം മെമ്പേഴ്സിനും അറിയണം എന്ത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വേറെ ആക്ടിവിറ്റീസ് എന്ന് കൂടാതെ ഈ പ്ലാനിങ് ടീമിനും കൂടെ അറിയണം എങ്ങനെ ഏത് രീതിയിലൊക്കെ എഫെക്റ്റ് ചെയ്യും ഈ മറ്റുള്ള മെമ്പേഴ്സിനെ എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം പിന്നെ മറ്റൊന്ന് ദോസ് എഫക്റ്റഡ് ബൈ ദ സെക്യൂരിറ്റി റെക്കമെൻഡേഷൻ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പ്ലാൻ മീൻസ് ഫോർ ദ വേ ദേ വിൽ യൂസ് ദ സിസ്റ്റം ആൻഡ് പെർഫോം ദിയർ ബിസിനസ് ആക്ടിവിറ്റീസ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതിനൊന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തതാണ് അതായത് ആരെയാണോ ഇത് എഫെക്റ്റ് ചെയ്യുന്നത് അവരും അറിയണം ഇത് എന്തെന്തൊക്കെ ബിസിനസ് ആക്ടിവിറ്റീസാണ് ഇതിൽ നടക്കുന്നത് അതേപോലെ എന്തെല്ലാം സെക്യൂരിറ്റി റെക്കമെൻഡേഷൻസ് ഏതൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് സിസ്റ്റം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതൊക്കെ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ടീമും അറിയണം ഇൻ പെർട്ടിക്കുലർ ദേ മസ്റ്റ് സീ ഹൗ വാട്ട് ദേ ഡു ക്യാൻ എഫക്റ്റ് അതർ യൂസേഴ്സ് ആൻഡ് അതർ സിസ്റ്റംസ് അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് മറ്റ് സിസ്റ്റത്തിനും മറ്റ് യൂസേഴ്സിനൊക്കെ എന്തൊക്കെ എഫെക്ഷൻസ് ആണ് വരുന്നത് ചേഞ്ചസ് ചേഞ്ചസൊക്കെയാണ് അതായത് സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് വരുമ്പോൾ കുറേ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയണം പിന്നെ മാനേജ്മെൻറ്റ് മസ്റ്റ് ബി കമ്മിറ്റഡ് ടു യൂസിങ് ആൻഡ് എൻഫോഴ്സിംഗ് ദി സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഓഫ് ദ സിസ്റ്റം ഈ അതായത് മാനേജ് ഈ സെക്യൂരിറ്റി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതേപോലെ അതിൻ്റെ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാനും എന്തുവേണം മാനേജ്മെൻറ്റ് ഗ്രൂപ്പും എന്ത് ചെയ്യണം അതിന് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസാണ് നമ്മൾ പറയുന്നത് അതിനെന്ത് ചെയ്യണം പ്രൊമോട്ട് ചെയ്യണം എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിസിറ്റി ക്യാൻ ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആക്സെപ്റ്റ് എ സെക്യൂരിറ്റി പ്ലാൻ അപ്പം നമുക്കറിയാം ഒരു സെക്യൂരിറ്റി പ്ലാനിനെ മനസ്സിലാക്കുക അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഒന്ന് എഡ്യൂക്കേഷൻ ആണ് അതായത് നമുക്കിതിനെ കുറിച്ചിട്ടുള്ള നല്ല നോളജ് വേണം അതേപോലെ തന്നെയാണ് മറ്റൊരു കാര്യം പബ്ലിസിറ്റി അതായത് ഒരു സെക്യൂരിറ്റിനെ കുറിച്ച് എത്രത്തോളം നമ്മൾ അറിയുന്നു പബ്ലിസിറ്റി മീൻസ് ഇപ്പോൾ ഇത് നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി പ്ലാൻ ആണ് എന്നുള്ളൊരു പബ്ലിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ അഡോപ്റ്റ് ഇറ്റ് അല്ലേ നമ്മൾ ഓർഗനൈസേഷൻ അതിനെ അഡോപ്റ്റ് ചെയ്യും അപ്പോൾ ആ രീതിയിലുള്ള രണ്ട് ഫാക്ടേഴ്സും നിർബന്ധമായിട്ടും ഏതിനു വേണം സെക്യൂരിറ്റി പ്ലാനിനെ വേണം അപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള സെക്യൂരിറ്റി കൺട്രോൾസും ആ ഒരു സെക്യൂരിറ്റി പ്ലാനിന് ഉണ്ട് എന്നാണ് അർത്ഥം ഇഫ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഫോർ റെക്കമെൻഡ് കൺട്രോൾസ് ആൻഡ് ആക്സെപ്റ്റ് ദ സെൻസിബിൾ ദ വിൽ യൂസ് ദ കൺട്രോൾസ് പ്രോപ്പർലി ആൻഡ് ഇഫക്റ്റീവ്ലി അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും കറക്റ്റായിട്ട് ആ ഒരു സെക്യൂരിറ്റി പ്ലാനിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും ഇഫക്റ്റീവായിട്ട് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇതേപോലെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു മാനേജ്മെൻറ്റ് ടീം എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇതിൽ നമ്മൾ സെക്യൂരിറ്റി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിത് കൃത്യമായിട്ട് മാനേജേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അപ്പോൾ ഇങ്ങനെ പറ്റിയ അതായത് സെക്യൂരിറ്റി ലാക്ക് ആയി കഴിഞ്ഞാൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ഇപ്പം നമ്മൾ ഈ ഒരു പ്രസൻ്റ് ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റി പ്ലാൻ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കൊണ്ടുവരിക ഓർഗനൈസേഷന് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം അവർക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതെല്ലാം എല്ലാം പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊമോ പ്രൊമോട്ട് ചെയ്യുള്ളൂ അവരും തന്നെ എന്തുള്ള അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് തരുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം പ്രസൻ്റ് ചെയ്യണം സെക്യൂരിറ്റി പ്ലാന് ചിലപ്പോൾ നമുക്കതിന് പുറത്തു നിന്നുള്ള എക്സ്പേർട്ടുകൾ ആവശ്യമായിട്ട് വരും അതായത് ഈ ഒരു സെക്യൂരിറ്റിയും മാനേ ബിസിനസ് മാനേജേഴ്സും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അപ്ബ്രിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടി വരും നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഔട്ട് സൈഡ് എക്സ്പേർട്ടുകളൊക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ ഏത് രീതിയിലാണോ വേണ്ടത് അതെല്ലാം യൂസ് ചെയ്തിട്ട് ഈ ഒരു സെക്യൂരിറ്റി പ്ലാൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഈവെൻറ്റ് മാനേജ്മെൻറ്റ് ടീം മെമ്പേഴ്സുമായിട്ട് തന്നെ അപ്പോൾ അവരെന്തു ചെയ്യും അതിനെ പ്രൊമോട്ട് ചെയ്യും അതിൻ്റെ ഒരു സെക്യൂരിറ്റി ലാങ്ക് വന്നാൽ എന്തൊക്കെയായിരിക്കും പ്രോബ്ലംസ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുത്താൽ അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെക്യൂരിറ്റി പ്ലാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും എന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്യൂരിറ്റി പ്ലാനിങ് ടീം മെമ്പേഴ്സിൽ പറയുന്നത് താങ്ക്